ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യവും ഭക്ഷണവും ഉറപ്പാക്കുക, തൊഴിലും വരുമാനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കോവിഡ് പ്രതിരോധത്തിന് 20,000 കോടി രൂപയുടെ പാക്കേജ്. സൌജന്യ കോവിഡ് വാക്സിന് 1,000 കോടി. കാർഷിക മേഖലയ്ക്ക് 2,000 കോടി രൂപയുടെ വായ്പാ പദ്ധതി. തീരമേഖലയ്ക്ക് കരുതലായി 11,000 കോടി രൂപയുടെ സമഗ്ര പാക്കേജ്. ബജറ്റ് കണക്കുകളിൽ വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ പ്രസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളെ മുതൽ ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് അധിക നിയന്ത്രണം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ്. വാർത്തകൾ വിശദമായി. ആരോഗ്യവും ഭക്ഷണവും ഉറപ്പാക്കുക, തൊഴിലും വരുമാനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുകയും മൂന്നാം തരംഗം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ സമ്പദ്ഘടനയുടെ വീണ്ടെടുപ്പ് സാധ്യമാകൂവെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. ആരോഗ്യം ഒന്നാമത് എന്ന നിലപാട് സ്വീകരിക്കാൻ നാം നിർബന്ധമായിരിക്കുന്നു. കോവിഡിനെ കീഴടക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയാൽ സാമ്പത്തിക മുന്നേറ്റത്തിന് കൂടുതൽ അവസരം ലഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം കോവിഡ് പാക്കേജ് ധനമന്ത്രി പ്രഖ്യാപിച്ചു. 20,000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവരുന്ന ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ 20,000 കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. ഈ പാക്കേജിലൂടെ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിനായി 2,800 കോടി രൂപയും ഉപജീവന പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതിനായി 8,900 കോടി രൂപയും സാമ്പത്തിക പുനരുജ്ജീവനത്തിനായി വിവിധ ലോണുകൾ, പലിശ സബ്സിഡി എന്നിവയ്ക്കായി 8,300 കോടിയും ലഭ്യമാക്കും. കോവിഡ് പ്രതിരോധത്തിനായി 6 ഇന പരിപാടിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. എല്ലാ CHC, താലൂക്ക്, ജില്ലാ ആശുപത്രികളിലും പകർച്ചവ്യാധികൾക്കായി 10 കിടക്കകൾ വീതമുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കും. മെഡിക്കൽ കോളേജുകളിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിനായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കും. ഈ വർഷം തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഇതിനായി 50 കോടി രൂപ അനുവദിച്ചു. പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും കോവിഡാനന്തര ചികിത്സയ്ക്കുമുള്ള ആയുഷ് മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തി. അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ മാതൃകയിൽ സംസ്ഥാനത്ത് ഗവേഷണ സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായി ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 150 മെട്രിക് ടൺ ശേഷിയുള്ള ദ്രവീകൃത മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. ഇതോടൊപ്പം 1,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള ടാങ്കും അടിയന്തര ആവശ്യങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനായി ടാങ്കർ സൌകര്യവും ഒരുക്കും. ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുക എന്ന ദൌത്യത്തിന് കേരളം സജ്ജമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വാക്സിനായി 1,000 കോടി രൂപയും അനുബന്ധ ഉപകരണങ്ങൾക്കായി 500 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുക എന്നതാണ് ഈ ഘട്ടത്തിലെ നിർണായകമായ ദൌത്യം. ഇതിന് കേരളം സജ്ജമാണ്. സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണെങ്കിൽ പോലും എല്ലാവർക്കും സൗജന്യ വാക്സിൻ എത്രയും വേഗം ലഭ്യമാക്കും. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ വാങ്ങി നൽകുന്നതിനായി 1,000 കോടി രൂപയും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 500 കോടി രൂപയും വകയിരുത്തുന്നു. വാക്സിൻ വിതരണത്തിന് കുറ്റമറ്റ സംവിധാനം ആസൂത്രണം ചെയ്യും. കർഷകരുടെയും കിഫ്ബിയുടെയും സംയുക്ത സംരംഭമായി 5 അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കും. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ ഉൽപാദനത്തിൽ ഗണ്യമായ വർധനയുണ്ടായെങ്കിലും വിപണനത്തിലും ന്യായവില ഉറപ്പാക്കുന്നതിലും സംഭവിച്ച പോരായ്മകൾ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളും. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സേവന ശൃംഖല ആരംഭിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 2 ജില്ലകളിൽ ഇതിനായി പൈലറ്റ് പദ്ധതികൾ ആരംഭിക്കും. കേരള ബാങ്കിലൂടെ താഴ്ന്ന പലിശയ്ക്ക് വായ്പകൾ ലഭ്യമാക്കും. ക്ഷീരമേഖലയിൽ പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാൻ പ്രത്യേക ഫാക്ടറി സ്ഥാപിക്കും. റബ്ബർ സബ്സിഡി കുടിശ്ശിക നിവാരണത്തിനായി 50 കോടി രൂപ അനുവദിച്ചു. സ്കൂൾ തലം മുതലുള്ള വിദ്യാഭ്യാസ പുനഃസംഘടനയ്ക്ക് പ്രത്യേക സമിതി രൂപീകരിക്കും. ഓൺലൈൻ ക്ലാസുകൾ വിപുലപ്പെടുത്തുന്നതിന് 10 കോടി രൂപ അനുവദിച്ചു. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് സ്ഥിരം സംവിധാനമായി ടെലി ഓൺലൈൻ കൌൺസിലിംഗ് ആരംഭിക്കും. യോഗ ഉൾപ്പെടുത്തിയുള്ള കായിക വിദ്യാഭ്യാസം നടപ്പാക്കും. തീരസംരക്ഷണത്തിനും ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകി. തീരദേശ മേഖലയിൽ 11,000 കോടി രൂപയുടെ വികസന പാക്കേജ് പ്രഖ്യാപിച്ചു. സംയോജിത തീരസംരക്ഷണത്തിന് 5,300 കോടി രൂപയും അനുവദിച്ചു. ദുർബല മേഖലകളിലെ തീരസംരക്ഷണത്തിന് ആദ്യഘട്ടത്തിൽ 1,500 കോടി രൂപ കിഫ്ബി നൽകും. തീരദേശ ഹൈവേ സമയബന്ധിതമായി പൂർത്തിയാക്കും. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. GST കൌൺസിൽ ശുപാർശ ചെയ്ത ഭേദഗതികൾക്ക് സമാനമായി സംസ്ഥാന GST നിയമത്തിൽ ഭേദഗതി വരുത്തും.
സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നികുതി വർധനവ് അനിവാര്യമാണെങ്കിലും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല. ചരക്ക് സേവന നികുതി നിയമത്തിൽ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്ത ഭേദഗതികൾ 2021 കേന്ദ്ര ധനകാര്യ നിയമപ്രകാരം CGST നികുതി നിയമത്തിൽ ഭേദഗതി വരുത്തുകയുണ്ടായി. സമാന ഭേദഗതികൾ സംസ്ഥാന GST നിയമത്തിലും വരുത്തുന്നതാണ്. 130,981.06 crore റവന്യൂ വരവും 147,891.18 crore റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. വിനോദസഞ്ചാര മേഖലയുടെ തിരിച്ചുവരവിനായി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിലൂന്നിയ ഉത്തരവാദിത്വ വിനോദസഞ്ചാര സമീപനത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ടൂറിസം വകുപ്പിന്റെ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്കായി 50 crore അധികമായി നൽകും. ടൂറിസം മേഖലയിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ലഭ്യമാക്കാൻ 400 crore KFC വഴി വായ്പയായി നൽകും. ടൂറിസം മേഖലയിൽ പുനരുജ്ജീവന പാക്കേജ് നടപ്പാക്കും. ഇതിൽ സർക്കാർ വിഹിതമായി 30 crore വകയിരുത്തി. KSRTC 3000 ഡീസൽ ബസ്സുകൾ CNGയിലേക്ക് ഘട്ടംഘട്ടമായി മാറ്റും. ഇതിനായി വേണ്ട 300 crore നടപ്പു സാമ്പത്തിക വർഷത്തെ വിഹിതം 100 crore ഉയർത്തി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും സിയാലിന്റെയും സഹകരണത്തോടെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ഇന്ധനമായ 10 പുതിയ ബസ്സുകൾ നിരത്തിലിറക്കും. ഇതിനായി 10 crore വകയിരുത്തി. ജലാശയങ്ങളിലെ മണലും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കും. ജലാശയങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ചു. ജലവിഭവം, പരിസ്ഥിതി, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചേർന്നുള്ള ഈ ബൃഹത് പദ്ധതിക്ക് 500 crore ചെലവ് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രാഥമിക ഘട്ടത്തിനായി 50 crore അനുവദിച്ചു. മുൻമന്ത്രിമാരായ KR ഗൌരിയമ്മ, R ബാലകൃഷ്ണപിള്ള എന്നിവർക്ക് സ്മാരകം നിർമ്മിക്കുന്നതിനായി 2 crore വീതം വകയിരുത്തി. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മാർ ക്രിസോസ്റ്റം ചെയർ സ്ഥാപിക്കും. ഇതിനായി 50 lakh rupees ബജറ്റിൽ വകയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഒന്നാം പിണറായി സർക്കാരിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കടന്നാക്രമണം നേരിടേണ്ടി വന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട GST നഷ്ടപരിഹാരം അനുവദിക്കുന്നതിലുണ്ടായ അനിശ്ചിതത്വവും കാലതാമസവും സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രയാസം സൃഷ്ടിച്ചതായും ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്രം നൽകുന്ന വിഭജിക്കാവുന്ന നികുതി ഇനത്തിൽ കേരളത്തിന്റെ വിഹിതത്തിൽ കുറവുണ്ടായത് വിവേചനപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. പലിശ ഇളവ് നൽകുന്നതിന് 50 crore വകയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 100 പേർക്ക് ഈ വർഷം 10 lakh rupees വീതം സംരംഭകത്വ സഹായം നൽകും. ഇതിന് 10 crore വകയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ യുവാക്കൾക്ക് അവർ കഴിവ് തെളിയിച്ച മേഖലയിൽ തുടർന്നും മുന്നേറുന്നതിന് ആവശ്യമായ പ്രതിഭാ പിന്തുണ നൽകും. ഒരാൾക്ക് 1 lakh rupees നിരക്കിൽ 1500 പേർക്ക് ഇത്തരത്തിൽ സഹായം നൽകും. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ വ്യവസായികൾ, സംരംഭകർ, പ്രവാസികൾ എന്നിവരുടെ ക്ഷേമത്തിനും ബജറ്റിൽ നിർദ്ദേശങ്ങളുണ്ട്. വിശദാംശങ്ങളുമായി അരവിന്ദ്. പ്രതിസന്ധി നേരിടുന്ന സംരംഭകർക്ക് വായ്പയുടെ മുതൽ തിരിച്ചടവിന് 1 വർഷം വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് 2020 March 31 വരെ കൃത്യമായി തിരിച്ചടവ് നടത്തിയ വ്യവസായികൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് 20% അധിക വായ്പ നൽകി. അത് സംരംഭകർക്ക് ഈ വർഷവും തുടരും. മൊത്തം 40% അധിക വായ്പ KFC ആവിഷ്കരിക്കും. കോവിഡ് മഹാമാരി മൂലം ഇതുവരെ 14,32,736 പ്രവാസികൾ തിരികെയെത്തിയതായി ധനമന്ത്രി വ്യക്തമാക്കി. തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കായി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കുറഞ്ഞ പലിശയ്ക്ക് 100 crore വായ്പ ലഭ്യമാക്കും. പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം 170 crore ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2021-22 സാമ്പത്തിക വർഷത്തിൽ 1000 crore ബാങ്ക് വായ്പ കുടുംബശ്രീ വഴി അയൽക്കൂട്ടങ്ങൾക്ക് ലഭ്യമാക്കും. 5 lakh rupees വരെയുള്ള വായ്പ 4% പലിശ നിരക്കിൽ ലഭ്യമാക്കും. എല്ലാ സർക്കാർ സേവനങ്ങളും പൌരന്മാർക്ക് ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിക്ക് ഈ വർഷം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഔദ്യോഗിക തുടക്കമാവും. അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും വില്ലേജ് ഓഫീസുകളിൽ നിന്ന് നൽകുന്ന എല്ലാ സേവനങ്ങളും സ്മാർട്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. മറ്റ് ചില ബജറ്റ് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക്.
മത്സ്യ സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുമുള്ള പശ്ചാത്തല സൗകര്യത്തിന് 5 കോടി രൂപ അനുവദിച്ചു. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. അതിദാരിദ്ര്യ ലഘൂകരണത്തിനായി 10 കോടി രൂപ വകയിരുത്തി. കോവിഡ് മൂലം ജീവനോപാധി നഷ്ടമായവർക്ക് പുതിയത് കണ്ടെത്തുന്നതിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിനും പ്രത്യേക ഉപജീവന പാക്കേജിന്റെ വിഹിതം 100 കോടി രൂപയായി വർദ്ധിപ്പിക്കും. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റുകൾ കുടുംബശ്രീയിലൂടെ ആരംഭിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. ഈ വർഷം 10,000 ഓക്സിലറി അയൽക്കൂട്ട യൂണിറ്റുകൾ ആരംഭിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും. ഈ വർഷം 12 കോടി തൊഴിൽ ദിനങ്ങളെങ്കിലും സൃഷ്ടിക്കാൻ ലേബർ ബജറ്റ് പരിഷ്കരിച്ച് നടപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെ മികച്ച രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രതിസന്ധികാലത്ത് 17 അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യകിറ്റ് വിതരണം നടത്തിയ ഭക്ഷ്യ പൊതുവിതരണ മേഖലയുടെയും പ്രവർത്തനത്തെ ധനമന്ത്രി അഭിനന്ദിച്ചു. ബജറ്റ് രാഷ്ട്രീയ പ്രസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കണക്കുകളിൽ വ്യക്തതയില്ല. 1,715 കോടിയാണ് അധിക ചെലവെന്ന് പറയുന്നു. എന്നാൽ 20,000 കോടിയുടെ പാക്കേജ് അധിക ചെലവല്ലേ എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പരമ്പരാഗത തൊഴിൽ മേഖലയെ അവഗണിച്ചുള്ള ബജറ്റെന്ന് RSP. കോവിഡിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ബജറ്റിൽ സഹായമില്ലെന്നും RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് കുറ്റപ്പെടുത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര മേഖലയുടെ തിരിച്ചുവരവ് സാധ്യമാക്കുന്ന പദ്ധതികൾക്ക് ബജറ്റിൽ ഇടം നൽകിയതിനെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അഭിനന്ദിച്ചു. ബജറ്റിൽ പ്രഖ്യാപിച്ച സമഗ്ര പാക്കേജ് മേഖലയുടെ പുനരുജ്ജീവനത്തിന് കാരണമാകുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് കുറയ്ക്കാൻ നാളെ മുതൽ ബുധനാഴ്ച വരെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. നിലവിൽ പ്രവർത്തനാനുമതിയുള്ള വിപണന സ്ഥാപനങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 7 വരെ പ്രവർത്തിക്കാം. നാളെ മുതൽ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി ഉണ്ടാവുകയുള്ളൂ. സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും 50% പേരെ ഉൾപ്പെടുത്തി June 10 മുതലേ പ്രവർത്തിക്കുകയുള്ളൂ. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്കോളർഷിപ്പ് വിഷയത്തിൽ ഹൈക്കോടതി വിധിയെ തുടർന്നുണ്ടായ സാഹചര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് ചേരും. 3:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യോഗം. സ്വർണവിലയിൽ കുറവ്. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 4,550 രൂപയാണ് ഇന്നത്തെ വില. പവന് 36,400 രൂപ. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായ ജനകീയ ശുചീകരണ ക്യാമ്പയിന് തുടക്കമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ്, ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇന്ന് തൊഴിലിടങ്ങൾ, നാളെ പൊതുസ്ഥലങ്ങൾ, മറ്റന്നാൾ വീടും പരിസരവും എന്നിങ്ങനെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുക. മഴക്കാല രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീൻപിടുത്തത്തിന് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നാളെ 445 പുതിയ പച്ചത്തുരുത്തുകൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പങ്കെടുക്കും. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും ഇടുക്കി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പരിസരം ഹരിതാഭമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം MM മണി MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിക്കുന്നതിന് വിഭാവനം ചെയ്ത ഗ്രീൻ ക്ലീൻ കേരള പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം ലോക പരിസ്ഥിതി ദിനമായ നാളെ രാവിലെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. തൈകളുടെ ഓരോ 3 മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ UNEP യിലേക്ക് സമർപ്പിക്കാൻ ലക്ഷ്യമിടുന്ന മത്സരമാണിത്. സ്വന്തം പറമ്പിലോ പൊതുസ്ഥലത്തോ വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കാൻ തയ്യാറുള്ള ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകൾ ഇംഗ്ലണ്ടിലെത്തി. ഇംഗ്ലണ്ട് പര്യടനത്തിൽ പുരുഷ ടീം ന്യൂസിലൻഡുമായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടും. തുടർന്ന് ഇംഗ്ലണ്ടുമായി 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര കളിക്കും. ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലീഷ് വനിതകളുമായി ഏക ടെസ്റ്റ് കളിക്കും. ഈ മാസം 16 ബ്രിസ്റ്റോളിൽ ടെസ്റ്റ് ആരംഭിക്കും. തുടർന്ന് ഇംഗ്ലണ്ടുമായി 3 വീതം മത്സരങ്ങളുള്ള ഏകദിന 2020 പരമ്പരകൾ നടക്കും. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വാക്സിൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കൂടുതൽ പേർക്ക് ഓരോ ദിവസവും വാക്സിൻ നൽകാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി വിളിച്ചു ചേർത്ത തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യവും ഭക്ഷണവും ഉറപ്പാക്കുക, തൊഴിലും വരുമാനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി 2 പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു.
കോവിഡ് പ്രതിരോധത്തിന് 20,000 കോടി രൂപയുടെ സൗജന്യ കോവിഡ് വാക്സിന് 1,000 കോടി. കാർഷിക മേഖലയ്ക്ക് 2,000 കോടി രൂപയുടെ വായ്പാ പദ്ധതി. തീരമേഖലയ്ക്ക് കരുതലായി 11,000 കോടി രൂപയുടെ സമഗ്ര പാക്കേജ്. ബജറ്റ് കണക്കുകളിൽ വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ പ്രസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളെ മുതൽ ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് അധിക നിയന്ത്രണം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.